നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിനുള്ള ടീം ഇന്ത്യയുടെ ഫൈൻ ട്യൂണിംഗ് ആരംഭിക്കുന്നു. ഒക്ടോബർ മാസത്തിലാണ് ഈ വർഷത്തെ വേൾഡ് കപ്പ് നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ടീമിനെ മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിനുള്ള കാര്യങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ ടി ട്വൻ്റി മത്സരത്തിൽ നേരിടുന്നു. മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയാണ്. കളി നടക്കുന്നത് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 7:30 കളി ആരംഭിക്കും. ക്രിക്കറ്റ് പ്രേമികൾ വലിയ ആവേശത്തിലാണ്. ഐ പി എല്ലിൻ്റെ താരലേലമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഒരു ടി ട്വൻ്റി ആവേശം മൊത്തത്തിൽ ക്രിക്കറ്റ് പ്രേമികളിലുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഈ ഒരു സീരീസിനെയും കൂടി നമ്മൾ കാണാൻ. പല ടീമുകളും എടുത്ത നിരവധി താരങ്ങൾ ഈ മത്സരത്തിൽ കളിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പെർഫോമൻസ് ആ ഫ്രാഞ്ചൈസികളുടെ ആരാധകർ കൂടി ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. ഏതായാലും ഈ മത്സരത്തിൽ രണ്ട് ടീമും കളത്തിലിറക്കി ക്കാവുന്ന ഒരു പ്രോബബിൾ ലൈനപ്പിനെയാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇഷാൻ കിഷൻ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, ശ്രേയസ് അയ്യർ, അവിടെ ഒരു ചെറിയ സംശയമുണ്ട്. ആ രണ്ട് താരങ്ങളിൽ ഒരാളായിരിക്കും നിലവിൽ ഉണ്ടാവുക. മറ്റ് താരങ്ങൾ ഋഷഭ് പന്ത്, വെങ്കടേഷ് അയ്യർ, ദീപക് ചാഹർ, ഷാർദുൽ താക്കൂർ, ഹർഷൽ പട്ടേൽ, മുഹമ്മദ് സിറാജ്, യശ്വേന്ദ്ര ചാഹൽ, ഇങ്ങനെയുള്ള ഒരു ഇലവനും കൊണ്ട് ടീം ഇന്ത്യ ഇറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറുഭാഗത്ത് വെസ്റ്റ് ഇൻഡീസ് ബ്രാൻഡൻ കിങ്, കൈൽ മയേഴ്സ്, നിക്കോളാസ് പുഴൻ, റോമൻ പവൽ, കിരൺ പൊള്ളാട്, ജെയ്സൺ ഓൾഡ്, ഫാബിയൻ അലൻ, റൊമാരിയോ ഷെഫേർഡ്, ഒഡീൻ സ്മിത്ത്, അഖീൽ ഹുസൈൻ, ഷെൽഡൻ കോട്രൽ ഓർ ഡൊമിനിക് ഡ്രെയ്ക്സ്, ആ ഒരു പൊസിഷനിൽ ഒരു ചെറിയ സംശയം. ആ രണ്ട് താരങ്ങളിൽ ഒരാളായിരിക്കും അവരുടെ ഇലവനിൽ ഉണ്ടാവുക. ഇങ്ങനെ രണ്ട് ടീമും അവരുടെ മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ട് മാക്സിമം മികച്ച പ്രകടനം നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു കടുത്ത പോരാട്ടം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രോഹിത് ശർമ്മ പറഞ്ഞൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞത് എക്സ്പെരിമെൻറ്റേഷൻ എന്നുള്ളൊരു വാക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഓവർ റേറ്റഡ് ടേം ആയിട്ടാണ്. ഞങ്ങളിവിടെ ചെയ്യുന്നത് ഞങ്ങളുടെ ടീമിൻ്റെ പ്രശ്നങ്ങൾ, ഹോൾസ് എന്താണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുകയും അത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ശ്രമങ്ങളുമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ആവശ്യം അതൊക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ താരങ്ങളൊക്കെ വളരെ യങ്ങാണ്. അവരൊരുപാട് മത്സരങ്ങളൊന്നും കളിച്ച് പരിചയവുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഗെയിം ടൈം കൊടുക്കുക, അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുക എന്നതിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്തെടുക്കാം. ടിൽ ദെൻ എന്താണോ പ്രശ്നങ്ങൾ എന്നുള്ളത് കണ്ടെത്തുക, സ്ക്വാഡിലെ ഹോൾസ് എന്താണോ എന്ന് കണ്ടെത്തുക, അത് ഫിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് രോഹിത് ശർമ്മ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.